സുഖമായിരിക്കുന്നു. എന്താണ് വിശേഷങ്ങൾ? ഓ, ഇത് എന്നെ ഒരു പാർട്ടി ഇതെല്ലാം ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറഞ്ഞതാ. ഇത് ഓഫീസ് ബാഗാണല്ലോ സാറേ. അതെ അതെ, പല സാധനം അത് ഇങ്ങനെ കൂട്ടിവെക്കാനല്ല സാറേ. പിന്നെ അത് ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് നോക്കിയേ, ഇതിനെല്ലാം ഓരോന്നും വെക്കാൻ പ്രത്യേകം പ്രത്യേകം സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഇത് വെക്കേണ്ടതുണ്ട് ഇവിടെ. ഓ, ഇതിന് പ്രത്യേക ഒരു പൊസിഷൻ അതിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ രണ്ട് പേന അത് വെക്കാനായിട്ട് അതിനതിൻ്റേതായ ഒരു പൊസിഷൻ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനുള്ളിൽ ഇത് നമ്മൾ വെക്കുക. പിന്നെ ഈ ഒരു സാധനം വെക്കാനായിട്ട് അതിനതിൻ്റേതായ പൊസിഷൻ ഉണ്ട്. ഇത് ഇവിടെ വെക്കാനായിട്ട് ഉള്ള ക്രമീകരണമുണ്ട്. ഇത് കണ്ടോ, ഇത് ഇവിടെ വെക്കാനായിട്ട്, ഈ സാധനം ഇതുണ്ട് ഇവിടെ വെക്കുക. ഇനി സാറൊന്ന് അടച്ചു നോക്കിക്കേ. ഓ, ഇതിപ്പോൾ ഈസി ആയിട്ട് അടയ്ക്കാം കണ്ടോ. അത് അതാത് സ്ഥലത്ത് ആ വെച്ചെങ്കിൽ മാത്രം ഇത് നന്നായിട്ട് അടയുള്ളൂ അടയുള്ളൂ. അപ്പം ഓരോന്നിനും ഇത് മാനുഫാക്ചർ ചെയ്തപ്പോൾ ഓരോ സാധനം അവരുണ്ടാക്കിയപ്പോഴും അത് വെക്കാനായിട്ട് എവിടെയാണോ അത് പ്ലേസ് ചെയ്യേണ്ടത്, അത് ഇരിക്കേണ്ടത്, ആ സ്ഥാനം പ്രത്യേകമായിട്ട് അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ആ സ്ഥാനത്ത് അതാത് സാധനം വന്നെങ്കിൽ മാത്രമേ ഇത് ശരിയാവത്തുള്ളൂ. ആ, ഈ കുടുംബത്തിലും ഇത് വളരെ അനർത്ഥമാണ്. നമ്മളെല്ലാ ഉദാഹരണവും കുടുംബത്തിൽ വരുന്നുണ്ടല്ലോ. അതെ, നമ്മൾ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോൾ നാം വിചാരിച്ച് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഓരോ കുടുംബത്തിലും ദൈവം ആക്കിയിരിക്കുന്ന അംഗങ്ങൾ, അവർക്ക് നിൽക്കാനായിട്ട് ഓരോ പ്ലേസ് ദൈവം അനുവദിച്ചിട്ടുണ്ട്. മക്കൾക്ക് ഉള്ള സ്ഥാനം, അതെ, അപ്പൻ്റെ ഒരു സ്ഥാനം, അപ്പൻ്റെ സ്ഥാനം, അമ്മയ്ക്കൊരു സ്ഥാനം, സ്ഥാനം, പാരൻസ് ഉണ്ടെങ്കിൽ അവരുടെ, അതെ, അമ്മമാരും വലിയമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം പ്ലേസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവം അനുവദിച്ച ഒരു സ്ഥാനമാണ്. അവിടെയാണ് അവർ നിൽക്കേണ്ടത്. ഈ സ്ഥാനം തെറ്റിപ്പോയി കഴിയുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അത് സൂട്ടാവില്ല, സൂട്ടാവത്തില്ല. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ കുടുംബത്തിൽ ഞാൻ നിൽക്കേണ്ട സ്ഥാനം എവിടെയാണ് മനസ്സിലാക്കി ഞാനതനുസരിക്കണം. ഓരോരുത്തരുടെ അവരവരുടെ കടമകളും അവരവരുടെ ഉത്തരവാദിത്തങ്ങളും അനുസരിക്കുമ്പോഴാണ് ശരിയായ ജീവിതം നയിക്കാനായിട്ട് അല്ലെങ്കിൽ ആ കുടുംബം വളരെ ശക്തമായിട്ട് തീരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കുടുംബത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും അനുസരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും സ്നേഹത്തിൽ നിന്നും ഉടലെടുക്കാത്ത അനുസരണത്തിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്നാൽ അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ വളരെ ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഈ അനുസരണം എന്ന് പറയുന്നത് ചിലർക്ക് ഒരു കുറച്ചിലാണ്. അതായത് രണ്ട് കാര്യങ്ങൾ സാറ് പറഞ്ഞു. ആ, ഇത് മൂന്നാമത്തെ കാര്യം. അതായത് ഈ അനുസരണം കുറച്ചിലാകുന്നത് നമ്മൾ വിചാരിക്കുന്നത് എന്നോടൊരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ പറയുന്ന ആൾ വലിയ ആളും ചെയ്യാൻ പറഞ്ഞ അല്ലെങ്കിൽ അനുസരിക്കുന്ന ഞാൻ ചെറിയ ആളും എന്നൊരു ബോസ് സർവൻ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു ചിന്താഗതി. പക്ഷെ കുടുംബത്തിൽ അതൊരിക്കലും അങ്ങനെയില്ല. ഇല്ല, കാരണം ഈ അനുസരണത്തിൻ്റെ പിൻപിൽ എന്തുണ്ടെന്നാ പറഞ്ഞേ, ഒരു സ്നേഹമുണ്ട്, ത്യാഗപരമായ സ്നേഹം. ആ സ്നേഹമുള്ളത് കൊണ്ട് ഇതൊരിക്കലും ഒരു യജമാന അടിമയോ അല്ലെങ്കിൽ ഒരു യജമാനനും ദാസനോ ആ നിലയിലുള്ള ഒരു അനുസരണമല്ല. അതൊരിക്കലും ഒരു കുറച്ചിലായിട്ട് തോന്നേണ്ട ആവശ്യമില്ല. ചില മക്കൾ വിചാരിക്കുന്നത് ഞാൻ അപ്പനെ അമ്മയെ അനുസരിച്ച് കഴിഞ്ഞാൽ എന്തോ വലിയ കുറച്ചിലാണ്. ചിലപ്പോൾ ഭാര്യ വിചാരിക്കും ഞാൻ എല്ലാറ്റിനും ഭർത്താവിനെ അനുസരിക്കണമോ, അങ്ങനെ അനുസരിച്ചാൽ ഞാൻ ഭർത്താവിനെക്കാട്ടി കുറഞ്ഞ ആളാണോ. ഇപ്പം ഭാര്യ എന്തെങ്കിലും പറഞ്ഞപ്പോൾ ഭർത്താവ് അനുസരിച്ചു, ഓ, ഞാനിപ്പോൾ ഭാര്യയെക്കാൾ കുറഞ്ഞ ആളായി പോവും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചിലുകൾ ചിന്തിക്കാറുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ പലരും മനഃപൂർവ്വമായിട്ട് അനുസരിക്കുകയില്ല. അനുസരണത്തെ അവർ മാറ്റിക്കളയുക അല്ലെങ്കിൽ കൂട്ടിക്കളയുക. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഈ അനുസരണമില്ലാതെ വരുമ്പോൾ ഒരു കോൺഫ്ലിക്റ്റ്, അന്യോന്യം പൊരുത്തമില്ലാത്ത അവസ്ഥ, ഒരവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പം ഈ അനുസരണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അന്യോന്യം പൊരുത്തപ്പെട്ട് ചെയ്യുക എന്നുള്ളത്. ഒരിക്കലും ഒരു ഏറ്റക്കുറച്ചിലിൻ്റെ ആവശ്യം അവിടെ ഇല്ല എന്നുള്ളതാണ്. ആ രീതിയിൽ വേണം കാണാനായിട്ട്. അതെ,
ചിലർക്കാണെങ്കിൽ അനുസരണം എന്ന് പറയുന്നത് ഒരു മുഷിപ്പാണ്, വെറുപ്പാണ്, മുറച്ചിലാണ്, മുഷിപ്പാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചില കാര്യങ്ങൾ ഞാൻ മുഷിഞ്ഞെന്നൊക്കെ പറയാറില്ലേ, ഈ മനുഷ്യനെ കൊണ്ട് കേൾക്കുന്ന മക്കളും പറയും ഈ അപ്പനെയും അമ്മയും കൊണ്ട് ഞാൻ മുഷിഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്ക് ഇനിയും ഒരുമിച്ച് ജീവിക്കാനായിട്ട് താല്പര്യമില്ല. അപ്പൊ അനുസരണം എന്ന് പറയുന്നത് ഒരു മുഷിപ്പിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെ വരുമ്പോൾ ഒരു ഒളിച്ചോട്ടം നടത്താനുള്ള സാധ്യതയുണ്ട്. ബൈബിളിൽ തന്നെ ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, നിനവ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി പ്രസംഗിക്കാനായി. ഓർമ്മയുണ്ട് പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മയുണ്ടോ? യോന എന്ന് പറയുന്ന പ്രവാചകൻ. പക്ഷെങ്കിൽ താൻ ചെയ്തത് അവിടേക്ക് പോയില്ല, നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോയത് എന്ന് പറഞ്ഞാൽ ആ ദൈവം പറഞ്ഞ കാര്യം അനുസരിക്കാനായിട്ട് തനിക്ക് മനസ്സില്ല. ഒരു മുഷിപ്പ് അവിടെ തനിക്ക് അനുഭവപ്പെടുക. അതുകൊണ്ട് താൻ തൻ്റെ ഇഷ്ടത്തിലുള്ള മറ്റൊരു സ്ഥലത്തേക്ക് പോകുക. വാസ്തവത്തിൽ ഇതുതന്നെയല്ലേ, അതായത് വീട്ടിൽ പറയുന്ന കാര്യങ്ങൾ, ഭർത്താവ് പറയുന്ന കാര്യം, ഭാര്യ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ മനസ്സില്ലാതെ വരുമ്പോൾ അവർ മറ്റൊരു ഭാഗത്തേക്ക് അവർ പോകും, ഒരു ഒളിച്ചോട്ടം നടത്തുകയാണ്. അങ്ങനെ നീറുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ചിലപ്പോൾ ചില കുട്ടികൾ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലേർപ്പെടും. ബന്ധങ്ങളിലേർപ്പെട്ട് മാതാപിതാക്കന്മാർ പലപ്പോഴും അവരെ ശാസിക്കാറുണ്ട്, മക്കളെ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ഇത് തെറ്റായ ഒരു കാര്യമാണ്, ഇതെത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഈ അപ്പനും അമ്മയൊക്കെ പറയുന്നത് ഒരു മുഷിപ്പായിട്ട് മാറുമ്പോൾ പിന്നെ അടുത്ത് എന്താ ചെയ്യുന്നത്? അവരെങ്ങനെയെങ്കിലും ഒളിച്ചോടാനായിട്ട് ശ്രമിക്കുക. ഇത് അനേക കുടുംബങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നൊരു കാഴ്ചയാണ്. അനേക കുഞ്ഞുങ്ങൾ അങ്ങനെ നഷ്ടപ്പെട്ടു പോയി, നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അത് തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഈ അനുസരണം എന്ന് പറയുന്നത് അവർക്ക് വാസ്തവത്തിൽ ഒരു മുഷിപ്പായിട്ട് തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് സ്നേഹത്തിൽ നിന്നും ഉത്ഭവിക്കാത്ത അനുസരണത്തിൻ്റെ ദോഷങ്ങൾ, അതെ, അതിൻ്റെ ആ പ്രയാസങ്ങൾ എന്ന് തിക്തഫലങ്ങൾ എന്ന് കുടുംബങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. കാരണം വെറുപ്പ്, മുഷിപ്പ്, കുറച്ചില്, ഇതെല്ലാം കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും ഈ പിതാ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ തമ്മിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അനുസരണം എന്ന് പറയുമ്പോൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എങ്ങനെ അനുസരിക്കണം? സ്നേഹത്തെ മനസ്സിലാക്കണം, സ്നേഹത്തെ മനസ്സിലാക്കിയിട്ട് വേണം അനുസരിക്കാനായിട്ട്. എന്നാൽ എങ്ങനെ അനുസരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, സന്തോഷത്തോടെ അനുസരിക്കണം. സന്തോഷത്തോടെ, അതെ. ഇപ്പോൾ ഭാര്യ ഭർത്താവിനെ അനുസരിക്കുന്നത് വേദനയോടെ ആയിരിക്കരുത്, സന്തോഷത്തോടെ. ഇനി മറിച്ചായിരുന്നാലും സന്തോഷത്തോടെ അനുസരിക്കണം. മക്കൾ അനുസരിക്കുന്നത് സന്തോഷത്തോടെ അനുസരിക്കണം. ബൈബിളിൽ ഒരു വാക്കുണ്ട്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നവന്. ഞാനത് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുക, സന്തോഷത്തോടെ അനുസരിക്കുന്നവരെയും ദൈവം സ്നേഹിക്കുന്നു. അപ്പം ദൈവസ്നേഹം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നാം നമ്മുടെ കുടുംബത്തിൽ സന്തോഷത്തോടെ അനുസരിക്കാനായിട്ട് തയ്യാറാണ്. അങ്ങനെ അനുസരിക്കുമ്പോൾ ഒരിക്കലും അനുസരണം ബാധ്യതയാകില്ല, വെറുപ്പാകില്ല. അപ്പം അതിൽ വരുന്ന മാറ്റം എന്തുമാത്രം വലുതാണ്. അതെ, തീർച്ചയായിട്ടും. ഇനി രണ്ട്, അനുസരിക്കുന്നത് പൂർണ്ണ മനസ്സോടായിരിക്കണം. സന്തോഷത്തോടെ അനുസരിക്കണം, പൂർണ്ണ മനസ്സോടെ അനുസരിക്കണം. മനസ്സോടെ അനുസരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാം അനുസരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തുമാത്രം ബുദ്ധിമുട്ട്, ത്യാഗം, നഷ്ടം ഞാൻ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല. എന്ന് പറഞ്ഞാൽ മനസ്സോടെ അനുസരിക്കുക. വേദപുസ്തകത്തിൽ തന്നെ യോസേപ്പിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. യോസേപ്പിനെ സഹോദരന്മാർ വെറുത്തിരുന്നു, കാരണം അറിയാമല്ലോ അസൂയുണ്ടായി. സഹോദരന്മാരെ ഓട് താൻ കണ്ട സ്വപ്നമൊക്കെ പറഞ്ഞപ്പോൾ അവരവനെ വെറുത്തു. എന്നാൽ ആ യോസേപ്പിനോടാണ് പിതാവ് യാക്കോബ് പറഞ്ഞു, നീ പോയി സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് വരാനായിട്ട് പറഞ്ഞു. യോസേപ്പിന് വേണമെങ്കിൽ അവിടെ ഒഴിഞ്ഞു മാറാമായിരുന്നു, വേണമെങ്കിൽ പറയാം അപ്പ അവർക്കെന്നെ ഇഷ്ടമല്ല, എന്നെ വെറുക്കുന്നു, എനിക്ക് അവരോട് അടുത്ത് പോകാനായിട്ട് പാടില്ല, വേണമെങ്കിൽ ഒഴിഞ്ഞു മാറിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അപ്പൻ വേറെ ആരെങ്കിലും അയക്കുമായിരുന്നു.
എന്നാൽ ഉടനെ യോശേ പറഞ്ഞു, പോകാം അപ്പ എന്ന് പറഞ്ഞ് യാത്ര തുടരുകയാണ്. യാത്ര തുടർന്ന് ശേഖയും എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. അവിടെ ഉണ്ട്, സഹോദരന്മാരുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എത്തിയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ സഹോദരന്മാരില്ല. അവർ ആടുകളെ നോക്കുന്ന ജോലിയാണ്, പക്ഷെങ്കിൽ അവരെ അവിടെ കാണാനായിട്ട് കഴിയുന്നില്ല. നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? തിരിച്ചു പോരാ, കണ്ടില്ല, ഞങ്ങൾ ആടിനെയും കണ്ടില്ല, ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു പോരാമായിരുന്നു. പക്ഷെ യോസേഫ് പിന്നെയും അന്വേഷിക്കുക. അന്വേഷിച്ചപ്പോൾ ആരോ പറഞ്ഞു, അവർ ദോഥാൻ എന്ന് പറയുന്നൊരു സ്ഥലത്തുണ്ട്, അവിടെ നിന്ന് പിന്നെയും 20 മൈൽ ദൂരെയാണ്. യോസേഫ് അവിടേക്ക് യാത്ര പുറപ്പെട്ടു. അവിടേക്ക് യാത്ര ചെയ്തു ചെന്നു. ദൂരെ പോയിന്ന് സഹോദരന്മാർ കണ്ടു. അവർ അവനെ പിടിച്ചു, അവൻ്റെ വസ്ത്രം ഉരിഞ്ഞെടുത്തു, അവനെ പൊട്ടക്കിണറ്റിലിട്ടു. ഒടുവിലായിട്ട് ഇസ്മായേലിയ കച്ചവടക്കാർക്ക് വിട്ടുകളഞ്ഞു. വാസ്തവത്തിൽ യോസേഫ് അനുഭവിച്ച വേദനകളും പ്രശ്നങ്ങളും ഇന്ന് മാത്രം വലുതാണ്. ഇത് യോസേഫിന് നേരത്തെ അറിയാം, സഹോദരന്മാർ ഉപദ്രവിക്കുക എന്നുള്ളത്. പക്ഷെങ്കിൽ അതൊരിക്കലും താൻ തടസ്സമായിട്ട് കണ്ടില്ല. എന്താ, അപ്പനെ അനുസരിക്കുന്നതിന് എന്ത് ബുദ്ധിമുട്ടും സഹിക്കാനായിട്ട് സ്നേഹത്തിൽ നിന്ന് ഉടലെടുത്ത അനുസരണം, അത് പൂർണ്ണ മനസ്സോടുള്ളതാണ്. നമ്മൾ പലപ്പോഴും അനുസരിക്കുന്നത് എനിക്ക് എന്ത് ലാഭം കിട്ടും എന്നുള്ളതാണ്. അതൊരിക്കലും ചിന്തിക്കാൻ പാടില്ല. നാം പൂർണ്ണ മനസ്സോടുള്ള അനുസരണമായിരിക്കും. ഒരു ഭവനത്തിൽ അത്തരത്തിലുള്ള അനുസരണമുണ്ടെങ്കിൽ ആ ഭവനം അനുഗ്രഹിക്കപ്പെട്ടതാണ്. മൂന്നാമത്തെ പറഞ്ഞത്, ദൈവപ്രസാദത്തിനായിട്ട് അനുസരിക്കണം. അതായത് ഞാൻ അനുസരിക്കുമ്പോൾ എങ്ങനെ അനുസരിക്കണം? ദൈവം പ്രസാദിക്കുന്ന കാര്യങ്ങൾ വേണം ഞാൻ അനുസരിക്കാനായിട്ട്. അതാ പഴയ നിയമത്തിലൊരു വാക്യം അല്ലേ, അതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളെ മേധസ്സിനേക്കാളും നല്ലത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ അനുസരിക്കുമ്പോൾ ദൈവം പ്രസാദിക്കണം. അത് നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണ മനസ്സോടുകൂടെ അനുസരിക്കുമ്പോൾ, പൂർണ്ണ സന്തോഷത്തോടെ അനുസരിക്കുമ്പോൾ നാം ഓർക്കേണ്ടത് ഞാൻ ഈ ചെയ്യുന്ന കാര്യം ദൈവത്തിന് പ്രസാദമാണോ. ഇപ്പം ചില കുടുംബങ്ങളിൽ ഒരു പക്ഷെങ്കിൽ മാതാപിതാക്കന്മാരോ മക്കളോ എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ചിലയിടത്തൊക്കെ മദ്യപിക്കുന്നവരുണ്ട്. ചിലപ്പോൾ അപ്പനും അമ്മയൊക്കെ അതിൽ ഒരു പക്ഷെ കാണുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ അടുത്തൊരു കുട്ടി മരിച്ചത് പോലും സ്വന്തം പിതാവിൽ നിന്നാണ് ആദ്യത്തെ മദ്യം എടുത്തത്. അപ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങൾ ഒരുപക്ഷെ അവർ വിചാരിക്കുന്നത് തങ്ങൾ ചെയ്യുന്നത് ദൈവം പ്രസാദിക്കുന്നതാണോ? ഒരിക്കലുമല്ല. അപ്പം ദൈവപ്രസാദത്തിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം വീട്ടിലായാൽ ഭവനത്തിൽ എന്ത് കാര്യം ചെയ്യുന്നോ അത് ദൈവം പ്രസാദിക്കുന്നതാണോ എന്നുള്ളത് ചിന്തിക്കണം. അപ്പം ദൈവപ്രസാദത്തിനായിട്ട് അനുസരിക്കണം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാം ചെയ്യുന്ന ഏത് കാര്യത്തിലും ദൈവമഹത്വമുണ്ടാകണം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യണം. ഒരു ഭവനത്തിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ നാം അനുസരിക്കുമ്പോൾ, ഞാൻ ഈ അനുസരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് മഹത്വം വരുമോ അതോ ദൈവനാമം അപമാനിക്കപ്പെടുമോ? ഇപ്പം കർത്താവ് തന്നെ ഭൂമിയിലായിരുന്നപ്പോൾ ചില വ്യക്തികളോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന കാര്യം നിങ്ങൾ ചെയ്യണം, അത് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീർന്നു. അത് വളരെ ശരിയാണ്. കർത്താവ് പറഞ്ഞത് അതുപോലെ അനുസരിച്ചാൽ അത് ദൈവനാമ മഹത്വത്തിനാണ്. അപ്പം നമ്മുടെ അനുസരണം കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇത് ദൈവനാമ മഹത്വത്തിനായിട്ട് തീരുന്നുണ്ടോ? ഇല്ലെങ്കിൽ എൻ്റെ അനുസരണം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള അനുസരണമല്ല. അപ്പോൾ കുടുംബത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയുള്ളൊരു അനുസരണമാണ്. ഇനിയും അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പലയിടത്തും കാണുന്നൊരു കാര്യമുണ്ട്, അനുസരിച്ചാൽ അനുഗ്രഹമുണ്ടാകും. അനുഗ്രഹമാണ്. അതെ, അനുസരി യഥാർത്ഥമായ സ്നേഹത്തിൽ നിന്നുള്ള അനുസരണത്തിന് വലിയൊരു അനുഗ്രഹമാണ്. അതെ, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ ഏകജാതനായ പുത്രനെ നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ വളരെ സ്പെസിഫിക്കായിട്ട്, ഇന്ന വ്യക്തി ഇന്ന പേര് ഇന്നയാണ്, മോറിയാമലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണം. അബ്രഹാം പുറപ്പെട്ടു. അബ്രഹാം അത് ചെയ്തു. ചെയ്തു എന്ന് പറഞ്ഞാൽ ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട്, അബ്രഹാം
അർപ്പിച്ചു എന്നാണ്. അപ്പം അനുസരിച്ചു, അബ്രഹാം അനുസരിച്ചു. അതുകൊണ്ട് എന്താ അതിൻ്റെ ഫലം? എന്താ? ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ഇങ്ങനെ പറഞ്ഞു, ദൈവം കൊടുത്ത വാഗ്ദത്തം, നിന്നിൽ ഭൂമിയിലെ സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടും, നീയും അനുഗ്രഹിക്കപ്പെടും. അനുസരണത്തിൻ്റെ ഫലമാണ്, അനുസരണത്തിൻ്റെ ഫലമാണ്. അനുസരിക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഇന്ന് അനേക കുടുംബങ്ങളിൽ അനുഗ്രഹമില്ലാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് അനുസരണമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ശാപം ഇന്ന് പല കുടുംബങ്ങളിലേക്കും വരുന്നത് ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത് ഒരു കുടുംബത്തിൻ്റെ പരമപ്രധാനമായ കാര്യമാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ആ അനുസരണം ആ കുടുംബത്തിൽ എല്ലാവരിലും കാണുവാനായിട്ടിടയായിട്ട് തീരും. അപ്പോൾ തീർച്ചയായിട്ടും കുടുംബങ്ങളിൽ അനുസരണത്തിൻ്റെ പ്രത്യേകത, സ്നേഹത്തിൽ നിന്നും ഉടലെടുക്കുന്ന സ്നേഹത്തിൻ്റെ അനുസരണത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ കണ്ടത്. എങ്ങനെ അനുസരിക്കണം, അങ്ങനെ അനുസരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്താണ്, അതിനെക്കുറിച്ച് നമ്മൾ കേട്ടു. അനുസരിക്കുന്നവർക്ക് അനുഗ്രഹമുണ്ടാകും. നമ്മുടെ കുടുംബം അനുഗ്രഹത്തിൻ്റെ പാതയിലാണോ? എന്താണ് അതിൻ്റെ തടസ്സം? ദൈവസ്നേഹത്തിൽ നാം അനുസരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തെ അനുസരിക്കണം, നാം അന്യോന്യം അനുസരിക്കണം. അങ്ങനെ ഒരു അനുഗ്രഹമുള്ള കുടുംബമായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.